ഈ പാട്ടുകളൊക്കെ അവിടെ ഞാൻ നിങ്ങൾ ക്യാമ്പിൽ ഇങ്ങനെ കേൾക്കും വൈകുന്നേരമൊക്കെ ഞാൻ ഇരിക്കുമ്പോൾ പാടാറുണ്ട്. നേരത്തെയൊക്കെ ഇപ്പോൾ ഈ ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ ഇപ്പോൾ നേരത്തെ ഞങ്ങൾ എല്ലാവരുടെ കയ്യിൽ റേഡിയോ ഉണ്ട്, എഫ് എം റേഡിയോ ചെറിയ സെറ്റ് നമ്മുടെ കാനിയിൽ കിട്ടുന്നതാണ്. അത് ഞങ്ങൾ എല്ലാവരുടെയും കാണും, ബാഗിൽ ഞങ്ങളുടെ പൗച്ചിൽ അത് കാണും. പിന്നെ ചെറിയ വോയിസിൽ നമ്മൾ കേൾക്കും. ഈ മെഡൽസ് എന്തൊക്കെയാണ്? ഇത് മെഡൽസ്, ഇത് സർവീസ് മെഡൽസ് ആണ് സാർ. എനിക്ക് ഗാലണ്ടറി മെഡൽസ് ഒന്നും കിട്ടിയില്ല. ഗാലണ്ടറി മെഡൽസ് കിട്ടാതിരുന്നത് ഞങ്ങളുടെ അന്നത്തെ ഓപ്പറേഷൻ ഈ അറ്റംപ്റ്റിൽ കുറച്ച് സിവിൽ ഡെത്ത് കൂടിപ്പോയി എന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയില്ല, അതിനുശേഷം ഫയറിംഗ് സംഭവിച്ചു, സിവിലിയൻസ് ഒക്കെ അങ്ങനെ ഞങ്ങളുടെ ഗാലണ്ടറി അവാർഡ് ക്യാൻസൽ ആയെന്നാണ് അത് കേട്ടത്. ഇത് ജയങ്കയുടെ, ഇത് ഒ പി വിജയ്, ഇത് 15 ഇൻഡിപെൻഡന്റ്, ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡ്, ഇത് 9 ഇയേഴ്സ്, ഇത് വൗണ്ടഡ് മെഡൽ എൻ്റെ ഈ ഓപ്പറേഷൻ്റെ. ഇതിന് എന്തെങ്കിലും നമുക്ക് ഒരു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അവാർഡ് ഗവൺമെൻറ് വല്ലതും തരുമോ, എന്തെങ്കിലും ഒരു ക്യാഷ് അവാർഡോ? എൻ്റെ അനുഭവത്തിൽ പറയുകയാണ്, കേരളത്തിൽ നമ്മുടെ നമുക്കൊരു അപ്പോൾ ഗവൺമെൻറ്റൊക്കെ പല ഓർഡറുകൾ ഇട്ടിട്ടുണ്ട്. ഒരു സർക്കാർ ഓഫീസുകളിൽ പോയാലും ജവാൻ എന്നുള്ള പരിഗണന, അവർക്ക് സമയം കുറച്ച് നേരത്തെ, അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ട് നമുക്കിവിടെ കേരളത്തിൽ അത് ഇപ്പോഴത്തെ കാര്യമല്ല, നേരത്തെയും വർഷങ്ങൾക്ക് മുമ്പെയുള്ള കേസുമാണ്. നമ്മളെ ഒരു നമുക്ക് സാധാരണ പരിഗണന തന്നെയാണ് കയറുന്നത്, അല്ലാതെ ഒരു സ്പെഷ്യലായിട്ടൊന്നും. പിന്നെ കുറച്ച് ചില നല്ല മനുഷ്യരുണ്ട് കാണുമ്പോൾ തന്നെ ഇരിക്കാം, നമുക്ക് റിസർവ് ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ബസ്സിൽ കയറിയാൽ നമ്മൾ, ഞാൻ ബസ് യാത്ര ചെയ്യുന്നില്ല എങ്കിലും, ബസ്സിൽ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേണ്ടി ഒരു സീറ്റ് അലൗഡ് ഇല്ല. നമ്മൾ കയ്യില്ലെങ്കിലും കണ്ണില്ലെങ്കിലും നമ്മൾ പിടിച്ചുകൊണ്ട് നിൽക്കണം, അലൗഡ് ഇല്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഒരുപാട് ഇതൊക്കെ ഉണ്ട് നമുക്ക്. എനിക്ക് പിന്നെ ജോബ് രണ്ട് ഗവൺമെന്റ് ജോബ് കിട്ടിയായിരുന്നു ഇവിടെ, ഞാൻ വേണ്ടെന്ന് വെച്ചതാ. കാരണം എനിക്ക് അന്ന് ഞാൻ ക്രച്ചസ് നടക്കാൻ പറ്റത്തില്ലായിരുന്നു, പിന്നെ വൈഫിന് കൊടുക്കാന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ അതും വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അത് എന്റെ തരഫിൽ ഞാൻ വേണ്ടെന്ന് ഒഴിവാക്കിയത്. എന്തായാലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു, ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇപ്പോഴും പഴയ എന്താണ് മുദ്രാവാക്യം തന്നെ മനസ്സിലല്ലേ, ഇന്ത്യൻ ഫ്ലാഗ് എന്നും പൊങ്ങി നിൽക്കട്ടെ അല്ലേ, ഉയരങ്ങളിൽ തന്നെ നിൽക്കട്ടെ. കീർത്തി ചക്ര തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിലും മൊബൈൽ ദേശസ്നേഹം എന്നുള്ള രീതിയിൽ മൊബൈലിൽ തന്നെ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിനകത്ത് കാണിച്ച എക്സാഗറേഷൻ ആണോ അതോ ശരിക്കും നടക്കുന്ന കാര്യങ്ങളാണോ സാർ? അത് മേജർ രവി സാർ ഒരു പട്ടാള ഓഫീസർ ആയിരുന്നതുകൊണ്ടും, രണ്ടാമത് പട്ടാളത്തിൻ്റെ സെക്യൂരിറ്റീസിന് ബാധിക്കുന്ന, അതായത് സെക്യൂരിറ്റി ലീക്ക് ആവാൻ പാടില്ല ഒരിക്കലും. അങ്ങനെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരിക്കലും പട്ടാളത്തിൻ്റെ സീക്രട്സുകൾ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് രവി സാർ ഭംഗിയായിട്ട് അതിലെ ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങൾ, ഒറിജിനൽ കാര്യം, ഒറിജിനൽ എന്ന് അതായത് യഥാർത്ഥ സംഭവം, കുട്ടികളെ ക്യാപ്ചർ ചെയ്യുന്നത്, ആ മിലിട്ടൻസ് അകത്ത് വരുന്നത്, അവരെ പിന്നെ ഇത് റേപ്പ് ചെയ്യുന്ന, അതൊക്കെ യാഥാർത്ഥ്യമാണ്. പിന്നെ കുറച്ച് കമാൻഡോ മൂവിങ് മൂവ്മെന്റ്സ് ഒക്കെ ശരിയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ അത് എടുത്ത് നമുക്ക് തെളിച്ച് കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഡിഫൻസിന്റെ കേസാണ്. ഇന്ത്യ എന്നും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതിന്റെ കാര്യം വേറൊന്നുമല്ല, നിങ്ങളെ പോലുള്ള കുറെ ആത്മാർത്ഥമായിട്ടുള്ള ഭടന്മാരാണ് ഇതിന്റെ ഏറ്റവും വലിയ ചുക്കാൻ പിടിക്കുന്ന മഹത് വ്യക്തികൾ എന്നെനിക്ക് തീർച്ചയായിട്ടും പറഞ്ഞു.